ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം അതിന്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് ധനവാന്മാർ ഭണ്ഡാരത്തിൽ കാശിടുന്നത് കണ്ടിട്ട് കർത്താവോട് പറയുകയാണ്, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികമിട്ടിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയും. ദരിദ്രയിടുന്ന 2 ചില്ലിക്കാശ് കണ്ടിട്ട് കെട്ടുകണക്കിന് ധനവാന്മാർ കൊണ്ടുവന്നിടുമ്പോൾ മറുഭാഗത്ത് കർത്താവ് പറയുകയാണ്, ഈ ദരിദ്രയായ 2 കാശിടുന്ന ആ വിധവയെക്കുറിച്ച് ദൈവം പറയുന്നു, എല്ലാവരെക്കാളും ഇവൾ അധികമായിട്ടിരിക്കുന്നു. അടുത്ത പദം പറയുക, എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനം ഒക്കെയും ഇട്ടിരിക്കുന്നു. പ്രിയരെ, കർത്താവ് പറയുകയാണ്, ധനവാൻ കൊണ്ടുവന്ന് എത്ര ഇട്ടിട്ടും കാര്യമില്ല, കാരണം അവൻ്റെ ഉള്ളതിൽ നിന്ന് അവൻ ഇടുക. ഉള്ളതിൽ നിന്ന് ഇടുക എന്ന് പറയുമ്പോൾ അവൻ കുറച്ച് സേവ് ചെയ്തിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ടില്ല. എന്നാൽ ഈ വിധവയായ സഹോദരി അവിടെ പറയുന്നൊരു പദമുണ്ട്, തനിക്ക് ഉപജീവനം കഴിക്കാനുള്ള, എന്ന് വെച്ചാൽ തൻ്റെ ജീവൻ, തനിക്ക് ജീവിക്കണമെങ്കിൽ അത് വേണം, അതിനെ കൊണ്ടുവന്ന് കർത്താവിനിടുക. എന്നാൽ ധനവാന്മാർ അങ്ങനെ ചെയ്യുന്നില്ല, അവരുള്ളതിൽ നിന്നിടുന്നു. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു ചിന്ത വരും, പണം കൊണ്ടുവന്ന് കർത്താവിന് കൊടുക്കുക, 10,000 ഇരിക്കുമ്പോൾ 1,000 ഇടുക. പ്രിയരെ, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന വളരെ നല്ലതാണ്. അനന്യാസും സഫീറയും പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു. വ്യാജമില്ലാതെ ഈ വിധവയായ സഹോദരി കൊടുത്തതുപോലെ ജീവനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ പണം കൊടുക്കുക എന്നല്ല, നമ്മുടെ സമയം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ജീവിതം മുഴുവൻ കർത്താവിന് കൊടുക്കുന്ന സഹോദരിയെ കുറിച്ച് പറയുന്നു. അവളെ ആ ദൈവത്തിന് ഇഷ്ടം, അവളെ ആ ദൈവം അനുഗ്രഹിക്കുന്നു. പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കുള്ളതിൽ നിന്ന് അല്പം കൊടുത്തിട്ട്, സമയം ഒരു അല്പം കൊടുത്തിട്ട്, ഏറ്റവും നല്ലത് സ്വന്തം കാര്യത്തിന് വേണ്ടി ചെലവഴിക്കാതെ, ഏറ്റവും നല്ലത് ഒന്നുകൂടെ പറഞ്ഞാൽ പൂർണ്ണമായി ഈ വിധവ ചെയ്തതുപോലെ കർത്താവിന് കൊടുക്കുവാൻ, എല്ലാം വിട്ടിട്ട് കർത്താവിനെ മുറുകെ പിടിപ്പാൻ, വിധവ പിടിച്ചതുപോലെ യേശുവിനെ മുറുകെ പിടിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.